ശബരിമല വിഷയത്തിൽ നിലപാടെന്തെന്ന് വ്യക്തമാക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം ഇടത് സർക്കാരിനും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കുമുണ്ട്. അത് അറിയാനുള്ള അവകാശം വിശ്വാസികൾക്കുമുണ്ടെന്നും NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വ്യക്തമാക്കി. ശബരിമല വിഷയത്തിൽ CPM സ്വീകരിച്ചത് ശരിയായ നിലപാടാണെന്ന CPM സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു സുകുമാരൻ നായർ. സുപ്രീം കോടതിയുടെ വിധി സംസ്ഥാന സർക്കാരിന് മറികടക്കാൻ സാധിക്കില്ല. വിധി നടപ്പാക്കുക എന്നതാണ് സർക്കാരിന്റെ കടമ. ഭരണഘടന പറയുന്ന തുല്യതയാണ് CPMന്റെ നിലപാട്. ദേവസ്വം മന്ത്രി കടകംപള്ളി മാപ്പ് പറഞ്ഞത് എന്തിനെന്നറിയില്ല എന്നതാണ് സീതാറാം യെച്ചൂരി ഒരു ചാനലിന് നൽകിയ ഇന്റർവ്യൂവിലൂടെ വ്യക്തമാക്കിയത്. ഈ വിഷയം സംബന്ധിച്ച ഇത്തരം ഉത്തരം പറയേണ്ടത് സംസ്ഥാന ഘടകമാണെന്നുമാണ് ദേശീയ ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നതെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ശബരിമലയിൽ പ്രായഭേദമന്യേ സ്ത്രീ പ്രവേശനം അനുവദിക്കുന്ന സുപ്രീം കോടതി വിധി നിലവിലുള്ളതിനാൽ അത് നടപ്പാക്കണമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറയുകയായിരുന്നു. സുപ്രീം കോടതി വിധി നടപ്പാക്കുകയല്ലാതെ സർക്കാരിന് വേറെ വഴിയില്ല എന്ന് യെച്ചൂരി പറഞ്ഞു. ശബരിമലയിൽ ജാതി മത വർണ്ണഭേദമില്ലാതെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യം എല്ലാവർക്കും ലഭിക്കണമെന്നാണ് CPM നിലപാടെന്നും യെച്ചൂരി പറഞ്ഞു. കൊച്ചിയിൽ പൊതുപരിപാടിക്ക് എത്തിയതാണ് സീതാറാം യെച്ചൂരി. ശബരിമല വിഷയത്തിൽ കോൺഗ്രസും BJPക്കും വൈരുദ്ധ്യം നിറഞ്ഞ നിലപാടുകളാണുള്ളതെന്നും വിധി പുനഃപരിശോധിക്കുമ്പോൾ അതിലെ സാങ്കേതികത്വം മാത്രമാണ് പരിശോധിക്കപ്പെടേണ്ടതെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. ശബരിമല ദർശനത്തിന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട ഹർജികളിൽ സുപ്രീം കോടതി വിധി അനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സർക്കാർ നിലപാട് നേരത്തെ വ്യക്തമാക്കിയതാണ്. കോടതി നിർദ്ദേശം സ്വീകരിക്കുമെന്നും അദ്ദേഹം പറയുകയായിരുന്നു. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട മന്ത്രി കടകംപള്ളി നടത്തിയ പരാമർശത്തിലും യെച്ചൂരി പ്രതികരിച്ചു. 2018 സംഭവങ്ങളിൽ ദേവസ്വം മന്ത്രി കടകംപള്ളി മാപ്പ് പറഞ്ഞത് എന്തിനാണെന്ന് അറിയില്ല. ശരിയായ നിലപാടാണ് ശബരിമല വിഷയത്തിൽ പാർട്ടി സ്വീകരിച്ചത്. ഭരണഘടന പറയുന്ന തുല്യതയാണ് പാർട്ടി നയമെന്നും യെച്ചൂരി വ്യക്തമാക്കി. കോടിയേരിയെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തു നിന്നും മാറ്റിയത് മകന്റെ കേസിന്റെ പേരിലല്ല. കോടിയേരിയുടെ മടങ്ങിവരവ് ആരോഗ്യനില അനുസരിച്ചിരിക്കുമെന്നും കേരള ഘടകം വിഭാഗീയതയ്ക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടി അധികാരത്തിലെത്തിയാൽ പിണറായി തന്നെ മുഖ്യമന്ത്രിയാകും. വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ഭാവിയിൽ നടപടിയുണ്ടാകുമെന്നും യെച്ചൂരി അറിയിച്ചു. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ ഉണ്ടായ സംഭവങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച് മുൻപ് രംഗത്ത് വന്നിരുന്നു. ഒരു പ്രത്യേക സംഭവമാണിത്, അതിൽ എല്ലാവരും ഖേദിക്കുന്നുണ്ട്. സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. എന്നാൽ ഇന്ന് അതൊന്നും ജനങ്ങളുടെ മനസ്സിലില്ല എന്നാണ് കരുതുന്നതെന്നും കടകംപള്ളി പ്രതികരിച്ചിരുന്നു. സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ചിന് മുന്നിലുള്ള വിധി എന്ത് തന്നെയായാലും വിശ്വാസികളുമായി ചർച്ച ചെയ്ത് മാത്രമേ അക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂവെന്നും കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി പറയുകയുണ്ടായി. ഇതിനെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെ രംഗത്ത് വന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ശബരിമലയുമായി ബന്ധപ്പെട്ട് യെച്ചൂരി നടത്തിയ പ്രതികരണം CPMനെ വീണ്ടും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.